കേരളത്തിലെ എൻ സി പിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ സമവായ ശ്രമം നടത്തുന്നു. മന്ത്രി എ കെ ശശീന്ദ്രനും മാണി സി കാപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി 1-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച, പവാർ ഡൽഹിയിൽ ചർച്ച നടത്തും. ബുധനാഴ്ച ഇടതുമുന്നണി യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ രാവിലെ മാണി സി കാപ്പനും ദേശീയ സെക്രട്ടറി കെ ജെ ജോസ് മോനും ശരത് പവാറിനെ കണ്ട് ചർച്ച നടത്തിയത്. എ കെ ശശീന്ദ്രൻ വിഭാഗവും മാണി സി കാപ്പൻ വിഭാഗവും മുന്നണി മാറ്റത്തിൽ വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യാൻ പവാർ തീരുമാനിക്കുകയായിരുന്നു. പാലായിൽ ജോസ് കെ മാണി ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ ഇനിയും ഇടതുമുന്നണിയിൽ തുടരുന്നതിന് അർത്ഥമില്ലെന്ന രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പവാറിനെ ധരിപ്പിച്ചു. മുന്നണി മാറ്റ കാര്യത്തിൽ തീരുമാനം ഇനിയും വൈകരുതെന്നാണ് ടി പി പീതാംബരനും പവാറിന് കത്തെഴുതിയത്. തിങ്കളാഴ്ച ഡൽഹിയിൽ ടി പി പീതാംബരൻ, മാണി സി കാപ്പൻ, എ കെ ശശീന്ദ്രൻ എന്നിവരുമായി പവാർ നടത്തുന്ന ചർച്ചയിൽ രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കും. ചർച്ചയിൽ പവാറിന് പുറമെ പ്രഫുൽ പട്ടേലും പങ്കെടുക്കും. കേരളത്തിലെ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് മുൻപ് സീതാറാം യെച്ചൂരിയുമായും ഡി രാജയുമായും പവാർ ആശയവിനിമയവും നടത്തും. ദേശീയ നേതൃത്വം വഴി ശരത് പവാറിനെ സ്വാധീനിച്ച് മാണി സി കാപ്പനെ മുന്നണിയിൽ തന്നെ നിർത്താനാണ് സി പി എമ്മും ശ്രമിക്കുന്നത്. പാല വിട്ടു നൽകില്ലെന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിലും വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് വടക്കൻ കേരളത്തിൽ തന്നാൽ പാല വിട്ടു നൽകാമെന്നാണ് മാണി സി കാപ്പൻ അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞതായാണ് സൂചന. ജയിച്ച ഒരു സീറ്റും വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന് പവാർ പറഞ്ഞതായി പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാണി സി കാപ്പൻ വ്യക്തമാക്കി. പാലയിൽ നിന്ന് മാറേണ്ട ഒരു തരത്തിലുള്ള സാഹചര്യവും നിലവിലില്ല. പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണം. ശരത് പവാറിന് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം പവാറിൻ്റേതാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാണി സി കാപ്പൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് കുട്ടനാട്ടിൽ മത്സരിക്കുമെന്നും ശശീന്ദ്രനൊപ്പമുള്ളത് ഒരു ചെറിയ വിഭാഗമാണെന്നും കാപ്പൻ പറഞ്ഞു. മാണി സി കാപ്പൻ്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാർട്ടി പിളരുമെന്ന്. യഥാർത്ഥത്തിൽ മാണി സി കാപ്പനും ടി പി പീതാംബരനും തീരുമാനിച്ചു കഴിഞ്ഞു ഇടതുമുന്നണി വിടാൻ. പാർട്ടി പിളർത്തണമെന്നും ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ പിളർന്നു മാറുമ്പോൾ ദേശീയ നേതൃത്വത്തെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. യു ഡി എഫ് അവർ മത്സരിച്ച 4 സീറ്റും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇനി പവാറല്ല, ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്ന് സമവായം നടത്തിയാലും കാപ്പനും കൂട്ടരും നിൽക്കില്ല. ഇനി പവാറും ദേശീയ നേതൃത്വവും ആരുടെ കൂടെ നിൽക്കുമെന്നാണ് അറിയേണ്ടത്. ഫെബ്രുവരി 1-ന് തിങ്കളാഴ്ച അത് അറിയാം.